മഹാബലി ഇന്ന് വരുന്നുണ്ട്, ശരി, മഹാബലിക്ക് ഇലയിൽ സദ്യ വിളമ്പിക്കാം എന്നൊക്കെയുള്ള തീരുമാനങ്ങളല്ലാതെ മഹാബലിയെ ഏത് മന്ത്രത്താൽ വണങ്ങണം, മഹാബലിയെ എങ്ങനെ വണങ്ങിയാൽ ശ്രേയസ് എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല. ശരിക്കും മഹാബലി നമ്മുടെ സദ്യ ഉണ്ണുവാൻ മാത്രമല്ല വരുന്നത്, നമുക്ക് അനുഗ്രഹം കൂടി തരാൻ പ്രജാതൽപരനായ അദ്ദേഹം നമുക്ക് അനുഗ്രഹം കൂടി നൽകാൻ വരികയാണ്. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹിന്ദു വിഷന്റെ ഓണാശംസകൾ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തിരുവോണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രതിപാദിക്കാം. തിരുവോണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തിരുവോണത്തിൻ്റെ ഐതിഹ്യ കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ചും സദ്യയെക്കുറിച്ചും എല്ലാം ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ഹിന്ദു വിഷൻ ചാനലിൽ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുതുതായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അത് നിങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യവും പ്രധാനമായിട്ടുണ്ടായി വരില്ല. കാര്യം ഏകദേശം എല്ലാവർക്കും, മലയാളികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഓരോ കേരളീയനും ഇത്തരം ഐതിഹ്യ കഥകൾ സുപരിചിതം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹാബലിയുടെ ഐതിഹ്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് എന്തെന്ന് വെച്ചാൽ, മഹാബലിയെ പാതാളത്തിലേക്ക് വാമനമൂർത്തിയായിട്ട് വന്ന മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത്. എന്നാൽ ഭാഗവത പുരാണം അനുസരിച്ച് പറയുന്നതെങ്കിൽ മഹാവിഷ്ണു ഈ ദേവന്മാർ പോലും കൊതിക്കുന്ന സുതലം എന്ന് പറയുന്ന ലോകത്തേക്ക് മഹാബലിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് മഹാബലിയെ കാവൽക്കാരനായിട്ട് വാമനൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അത്രത്തോളം പ്രജാതൽപരനായ വാമനമൂർത്തി ഒരിക്കലും തന്നെ ഇത്രത്തോളം ആരാധിക്കുന്ന ഒരാളെ അങ്ങനെ ദ്രോഹിക്കില്ല. നമ്മുടെ ഐതിഹ്യ കഥകൾ, ഐതിഹ്യം പലയിടത്തും പല തരത്തിലായിരിക്കും. എന്നാൽ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ കാണപ്പെടുന്ന കഥകൾക്ക് ഇതുമായിട്ട് വ്യത്യാസം ഉണ്ടാകുമ്പോൾ, കൂടുതലും നമ്മൾ പുരാണ ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രസക്തി കൊടുക്കുന്നത്. ഒരു നാട്ടാചാരത്തിൽ പല കഥകളും ഇങ്ങനെ കലർന്നുകൂടാം എന്നുള്ളതാണ് കാര്യം. പിന്നെ മാത്രമല്ല, ഈ സുതലത്തിൽ നിന്ന് ഈ മഹാബലി പിന്നെ ഇന്ദ്രനായി ഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ ഭൂമി കാണാനായിട്ട് ഭഗവത് രൂപത്തിലുള്ള മഹാബലി എഴുന്നള്ളുന്നുണ്ട്. അതൊക്കെ ആണ് നമ്മൾ ഓണാഘോഷത്തിൻ്റെ പിന്നിൽ തന്നെയുള്ള കാര്യം. എന്തൊക്കെയായാലും മഹാബലിയുടെ ഒരു വരവ് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ആഹ്ലാദജനകമാണ്, അതിൽ സംശയമില്ലല്ലോ ആർക്കും. കാര്യം നമ്മൾ അന്നേ ദിവസം മഹാബലിയെ വരവേൽക്ക എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഓണപ്പൂക്കളം ഇടും, അതുപോലെ തന്നെ നൃത്തം, തുമ്പിതുള്ളൽ, തിരുവാതിരക്കളി, അങ്ങനെ പലതും ചെയ്യും. പന്തുകളി, കോൽക്കളി, അങ്ങനെ ഒരുപാട് കളികൾ നടത്തും. അതുപോലെ തന്നെ നല്ല സദ്യയൊക്കെ ഒരുക്കി വെച്ച് മഹാബലി തമ്പുരാനെ നമ്മൾ സ്വീകരിക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ സദ്യവട്ടങ്ങളും കളികളും എല്ലായിട്ട് പോകുമ്പോൾ എത്ര പേര് വീട്ടിൽ മഹാബലിയെ വന്ദിച്ച് ഒരു മന്ത്രം ജപിക്കുകയോ നാമം ജപിക്കുകയോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് അറിയില്ല തന്നെ. കാര്യം പലപ്പോഴും മഹാബലി ഇന്ന് വരുന്നുണ്ട്, ശരി, മഹാബലിക്ക് ഇലയിൽ സദ്യ വിളമ്പിക്കാം എന്നൊക്കെയുള്ള തീരുമാനങ്ങളല്ലാതെ മഹാബലിയെ ഏത് മന്ത്രത്താൽ വണങ്ങണം, മഹാബലിയെ എങ്ങനെ വണങ്ങിയാൽ ശ്രേയസ് എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല. ശരിക്കും മഹാബലി നമ്മുടെ സദ്യ ഉണ്ണുവാൻ മാത്രമല്ല വരുന്നത്, നമുക്ക് അനുഗ്രഹം കൂടി തരാൻ പ്രജാതൽപരനായ അദ്ദേഹം നമുക്ക് അനുഗ്രഹം കൂടി നൽകാൻ വരികയാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ മുത്തശ്ശിമാർ വെറുതെ സദ്യ വിളമ്പി വയ്ക്കുകയല്ല ചെയ്യണേ, അവർക്ക് മന്ത്രം അറിയാം. അത് സദ്യയെല്ലാം വിളമ്പി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഏറ്റവും ഒടുവിലാണ് നെയ്യ് ഒഴിക്കുന്നത്. ഈ സമയത്ത് അവർ ഒരു മന്ത്രം ചൊല്ലും. അതുപോലെ തന്നെ രാവിലെ അതേ മന്ത്രം തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് പൂജാമുറിയിൽ ചെന്നിരുന്ന ഒരു പടുക്ക, പഴമെല്ലാം വെച്ച് നമ്മളൊരു കതിരൊക്കെ വെച്ചിട്ട് ഒരു പടുക്ക ഉണ്ടാക്കും. പടുക്ക ഉണ്ടാക്കാനില്ലെങ്കിൽ വെറുതെ തൊഴുതെങ്കിലും ജപിക്കാറുണ്ട്. അത് ആ ഒരു മന്ത്രമുണ്ട്. അത് മുത്തശ്ശിമാർക്കൊക്കെ, പഴയ എല്ലാ മുത്തശ്ശിമാർക്കും അറിയാം ഈ മന്ത്രം ജപിക്കാൻ. പക്ഷേ ഇത് ഓങ്കാര നിബദ്ധമല്ലാത്തൊരു മന്ത്രമാണ്. കാര്യം നമ്മളെ ഇവിടെ കേരളത്തിൽ മഹാബലി വരുമ്പോൾ ദേവതുല്യമായിട്ട് ഇന്ദ്രപദവിയോടുകൂടിയാണ് വരുന്നതെങ്കിലും
നമ്മൾ ജപിക്കുമ്പോൾ എപ്പോഴും അസുര ചക്രവർത്തിയായിട്ട് നമ്മളിലൊരാളായിട്ട് എന്നെ കണക്കൂട്ടിയിട്ട് ദേവനായിട്ടല്ല കണക്കൂട്ടുന്നത്. പകരം നമ്മുടെ തമ്പുരാൻ, പുന്ന തമ്പുരാൻ, രാജാവ്, തിരുമനസ് എഴുന്നടന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക. അതുകൊണ്ട് തന്നെ ഇതും ഓങ്കാരബദ്ധമല്ലാത്തൊരു മന്ത്രമാണ്. എങ്കിലും ഇത് അറിഞ്ഞുകൂടാത്തവർ, കുറേ പേർക്ക് ഇത് അറിയായിരിക്കും, ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് തീർച്ചയായിട്ടും ഇത്തവണത്തെ ഓണത്തിന് ഈ മന്ത്രം ജപിക്കുക. കാര്യം നമ്മൾ ഈ മന്ത്രം ജപിച്ച് സ്തുതിക്കുമ്പോൾ സദ്യ ഉണ്ണുക മാത്രമല്ല, നമുക്ക് അനുഗ്രഹം കൂടെ കിട്ടും. ആ വർഷം വളരെ മനോഹരമായി മാറാൻ, നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറി വരാൻ, നമ്മുടെ കൃഷിയിലും നമ്മുടെ തൊഴിലിലും എല്ലാം മേന്മ ലഭിക്കാൻ, ആ പുനതിരുമനസ്സിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭ്യമാകാൻ നമുക്ക് ഈ മന്ത്രം ജപിക്കാം. എങ്ങനെയാണ്? സദ്യ വിളമ്പി വെച്ചിട്ട് നെയ്യൊഴിക്കുമ്പോൾ നമുക്കിത് ജപിക്കാം. അല്ലാതെ വിളക്കത്തെ രാവിലെ കുളിച്ച് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകില്ലേ, അതിന് മുമ്പ് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മന്ത്രം ഞാൻ ഇവിടെ പറയാം, ഒപ്പം തന്നെ എഴുതി കാണിക്കുകയും ചെയ്യാം കേട്ടോ. മഹാബലായ ദാനമൂർത്തയെ പ്രജാക്ഷേമ തൽപരായ ഇന്ദ്രായ വാമനഭക്തായ അസുരശ്രേഷ്ഠായ സുതല നിവാസായ ബലിപ്രഭോ നിത്യം നമാമ്യഹം എന്നിങ്ങനെയാണ് മന്ത്രം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. മഹാബലായ ദാനമൂർത്തയെ പ്രജാക്ഷേമ തൽപരായ ഇന്ദ്രായ വാമനഭക്തായ അസുരശ്രേഷ്ഠായ സുതല നിവാസായ ബലിപ്രഭോ നിത്യം നമാമ്യഹം. ഇങ്ങനെ ജപിച്ച് മവേലി തിരുമനസ്സിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം മേടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഓണക്കാലത്ത് സദ്യവട്ടങ്ങൾക്കൊപ്പം തന്നെ നമുക്ക് ഈ മന്ത്രവും കൂടി ജപിച്ച് ആ തിരുമനസ്സിൻ്റെ പുണ്യതൃപാദങ്ങളിൽ നിന്ന് നമുക്ക് ഈശ്വരാധീനം കൂടുതൽ ലഭ്യമാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ പലർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ്, ടെലിഗ്രാം നമ്പറാണ്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമ്പർ നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനപ്പോൾ തന്നെ ഒരു മറുപടി നൽകാനോ സാധിച്ചു എന്ന് വരില്ല. സദയെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര മഠം, RJ IR.